എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെത്തോലി. നെത്തോലി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മീൻ തന്നെയാണ്. നെത്തോലി വറുത്തും കറിവെച്ചും അതുപോലെ തന്നെ പീര് പറ്റിച്ചൊക്കെ വെക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതിലേതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്നൊന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മീനിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മുടെ നാട്ടിലെ നെത്തോലി എന്നാണ് അതിനെ അറിയപ്പെടുന്നതിന്. വേറെ പേര് പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അന്നേരം നെത്തോലി ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഒരു അപാര രുചി തന്നെയാണ്. ഇത് എങ്ങനെ കഴിച്ചാൽ തന്നെ. അതുപോലെ തന്നെ നെത്തോലിയുടെ ഗുണവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അന്നേരം നെത്തോലി ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതാണ്ട് ഇതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ നെത്തോലിയല്ല, കുറച്ച് വലിയ നെത്തോലിയാണിത് കേട്ടോ. അന്നേരം ഇതിലേക്ക് നമുക്കൊരു സിമ്പിൾ മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാശ്മീരിയും നല്ല എരിയുള്ള മുളക് പൊടിയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ എന്തോരം മീൻ എടുക്കുന്നത് അതനുസരിച്ച് ഇതിലേക്ക് ചേരുവകളിലൊക്കെ കൂടുതലും കുറവൊക്കെ വരാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല ഇത് ചാലിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്. മീൻ വറക്കുമ്പോഴാണെങ്കിലും ഇറച്ചിയാണെങ്കിലും അതിൽ വെള്ളം ഒഴിച്ച് ചാലിക്കുന്നതിലും രുചി കൂടുതൽ എപ്പോഴും കിട്ടുന്നത് നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ചാലിക്കുമ്പോഴാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും മീൻ വറക്കുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും ആ ഒരു ടേസ്റ്റ്. അതായത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കുള്ള രണ്ടാമത്തെ കറിക്കുള്ള ചേരുവകൾ പരിചയപ്പെടാം. അതിലേക്ക് നമ്മൾ ബാക്കി വന്ന നെത്തോലി ഇതാണ്ട് ഇത്രത്തോളം ഉണ്ട്. പകുതിയായിട്ട് രണ്ടും അര കിലോ നെത്തോലിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ പകുതി ഭാഗം ദാണ്ട് പകുതി ഭാഗം നമ്മൾ നേരത്തെ അരപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കറിക്ക് വേണ്ട അരപ്പിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ വെക്കാറുള്ള നാടൻ കറികൾ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അര കിലോ നെത്തോലി മാത്രമേ ഉള്ളൂ. കൂടുതൽ നെത്തോലി ഉണ്ടെങ്കിൽ ഈ ഒരു കറിയുടെയൊക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്നേരം നമ്മൾ അരച്ച് ചേർക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുമന്നുള്ളി ഒരു അഞ്ചാറ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി പാകത്തിന് ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒരു സ്പൂൺ അളവിൽ, മുളക് പൊടി ഒരു സ്പൂൺ അളവിൽ, മല്ലിപ്പൊടി. അന്നേരം വളരെ കുറച്ച് മീനല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രം മതി. പിന്നെ ഒരു കയ്യൻ്റെ ഒരു കൈപ്പിടിക്ക് അത്രയുള്ള തേങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ കൂടുതൽ മീൻ ചേർക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ കറിവേപ്പില, മാങ്ങ. മാങ്ങ ഇട്ട് വെക്കുന്ന നമ്മുടെ പച്ച അരച്ച് വെക്കുന്ന ഒരു മീൻകറിയാണ് ഇത് കേട്ടോ. മിക്ക ആൾക്കാരുടെയും ഫേവറേറ്റാണ്, എൻ്റെതും ഫേവറേറ്റ് തന്നെയാണ് ഈ ഒരു മീൻകറി. വളരെ സിമ്പിളായിട്ട് നല്ല രുചികരമായിട്ട് നമ്മുടെ ചാളയിലും അതുപോലെ തന്നെ ഈ ഒരു നെത്തോലിയിലൊക്കെ പരീക്ഷിക്കാവുന്ന കിടിലൻ മീൻകറിയാണ്. അന്നേരം അത് ഒന്ന് അരച്ചെടുത്ത് വെക്കാം. അന്നേരം ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാനടപ്പ് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ചൂടായപ്പം നമ്മൾ നേരത്തെ അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന നെത്തോലി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് വറുത്ത് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു കറി പച്ചയരച്ച് വെക്കുന്ന മീൻകറി എല്ലാവരും വെക്കാറുള്ളതാണ്. നെത്തോലിയിൽ നമ്മൾ ഇങ്ങനെ വറുത്തിട്ട് ചെയ്യുന്നത് അങ്ങനെ അധികം ആരും ചെയ്യാറില്ല. കൂടുതലും ദശ കട്ടിയുള്ള മീനിലാണ് ഈ ഒരു രീതിയിൽ ചെയ്യാറുള്ളത്. അത് തീർച്ചയായിട്ടും നെത്തോലി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ മീൻ ചെയ്യാവുന്നതാണ്. അതായത് നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്, ഒരുപാട് വറുത്ത് വന്നിട്ട് ഈ ഒരു പരുവത്തിൽ ഇത് ഇനി എണ്ണയും നമുക്ക് മാറ്റാം. ഞാനിവിടെ ഒരു മൺചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിലേക്ക് നമ്മളൊരു വാഴയില ആണ് വെച്ച് കൊടുക്കുന്നത്. വാഴയില ഈ ഒരു ചട്ടിക്കകത്ത് കവർ ചെയ്ത് നിൽക്കണം. ആ രീതിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ നാടൻ രുചികൾ കഴിക്കണം തോന്നുന്ന സമയത്ത് പറമ്പിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വാഴയിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. പുറത്തൊക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ വാങ്ങിച്ച് അത് വാടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം. അന്നേരം ഇതിലേക്ക് വാഴയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വാഴയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നെത്തോലി കൂടി ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നെത്തോലി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. ദശ കട്ടിയുള്ള മീനിലായിരിക്കും മിക്കവഴും ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാറുള്ളത്. നിർവാണയാണ് നമ്മൾ ഉണ്ടാക്കുന്ന രണ്ടാമത്തത്. അത് നമ്മൾ തനി നാടൻ രുചിയിലുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറിയും രണ്ടാമത്തെ നെത്തോലി വെച്ചിട്ട് നമ്മൾ നിർവാണയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും രുചി നാടൻ രുചികൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുന്നിൽ വരുന്ന ഒരു ടേസ്റ്റുള്ള കറികളാണ് ഇവ രണ്ടും. അതും ഇതിലേക്ക് നമ്മൾ
കട്ടി തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് ഒഴിക്കുക. നിങ്ങൾക്ക് ഒരുപാട് അംഗങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ഗ്രേവി തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പം ആ വാഴയില വരെ അത്ര വടിച്ചിട്ട് കഴിക്കുന്ന ടേസ്റ്റാണ്. അങ്ങനെ ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വലിയ കഷ്ണം, ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമാണ് ഇത്രയും മതി ഇതിലേക്കുള്ള ചേരുവകൾ. തീ നല്ലതുപോലെ കുറച്ചിടണം കേട്ടോ. പച്ചമാങ്ങ നിർബന്ധമായിട്ട് ഇടുക, എന്നാൽ മാത്രമേ അതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് വിതറിയിടുക. എന്നിട്ട് നമ്മൾ കൂട്ടിയിളക്കത്തിയൊന്നുമില്ല, അതിങ്ങനെ ചെറു തീയിൽ ഇങ്ങനെ കിടന്ന് തിളച്ച് ആ ഒരു തേങ്ങാപ്പാലിൽ നിന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ കുറുകി വരുന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഈ ഒരു നിർവാണ എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും ഫേവറേറ്റ് ആണല്ലോ. കാരണം ഞാനും ഇത് ഒരുപാട് മീനിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആവോലിയിൽ ചെയ്തിട്ടുണ്ട്, ചൂരയിലും അതുപോലെ കരിമീനിലൊക്കെ ചെയ്തിട്ടുണ്ട്, നെത്തോലിയിൽ ചെയ്തിട്ടില്ല. അന്നേരം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അന്നേരം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് നമുക്ക് പച്ച അരച്ചിട്ടുള്ള നെത്തോലി വെച്ചിട്ടുള്ള കറിക്ക് വേണ്ടിയാണ്. നമുക്ക് എന്തോരം ഗ്രേവി വേണമെന്നനുസരിച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കേണ്ട, പച്ച അരച്ച മീൻകറികളൊക്കെ അവസാനം ഉപ്പ് നോക്കുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. പച്ചമുളക്, മാങ്ങ, കറിവേപ്പില, ഇതിത്രയാണ് ഇതിൻ്റെ ഒരു ചേരുവകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടമുളകൊക്കെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ തക്കാളിക്ക ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് പകരമായിട്ട് ഞാൻ മീൻപുളിയാണ് ഇട്ടേക്കുന്നത്. അത് ആ ഒരു പാകം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അന്നേരം ഇതിലേക്ക് ഇതൊന്ന് തിളച്ച് അരപ്പൊന്ന് തിളച്ച് വന്നപ്പോഴത്തേന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോല് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ പച്ച അരച്ച മീൻകറികൾ നമ്മൾ വെക്കുന്ന സമയത്ത് മൊത്തമായിട്ട് മൂടി വെക്കരുത്, പെട്ടെന്നത് തിളച്ച് തൂകി വരും. അന്നേരം പകുതി മാത്രം തുറന്നിട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് വറ്റിച്ചെടുക്കണം. അവസാനം പിന്നെ ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചാൽ മാത്രം മതി. ചെറു തീയിൽ കിടന്നിട്ട് ആ തേങ്ങാപ്പാലിൽ നിന്ന് ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ നിർവാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏത് മീനിലും ഇത് പരീക്ഷിക്കാം. നെത്തോലിയിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ നെത്തോലിയിൽ കഴിച്ചിട്ടില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിലോ അപ്പത്തിൻ്റെ കൂട്ടത്തിലോ പൊറോട്ടയുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു നിർവാണം. അന്നേരം ഇതിൻ്റെ ഒരു ഗ്രേവി എന്ന് പറയുന്നത് മീനേക്കാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഇതിൻ്റെ ഒരു ഗ്രേവിയാണ്. തേങ്ങാപ്പാലും ആ ഒരു നമ്മുടെ നല്ലമുളകും മാങ്ങയുടെ പുളിയും പച്ചമുളകിൻ്റെ എരിയും എല്ലാം കൂടെ ഒരു അസാധ്യ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു നിർവാണയുടെ ടേസ്റ്റ്. അപ്പം ഇഷ്ടമുള്ള ഏത് മീനിലും പരീക്ഷിക്കാമല്ലോ. അന്നേരം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഈ ഒരു മീൻകറി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇരുന്ന് വീണ്ടും ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇരുന്നതൊക്കെ നല്ലതുപോലെ കുറുകി വരും. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിലരൊക്കെ ഇതിനകത്ത് കടു വറുത്ത് ചേർക്കുന്നത് കാണാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്കൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഈ ഒരു തേങ്ങ പച്ച അരച്ച് വെക്കുന്ന കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ ഒക്കെ കൂട്ടത്തിലോ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. രണ്ടും തനി നാടൻ ടേസ്റ്റ് കിട്ടുന്ന വിഭവങ്ങളാണ്. കാരണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇവ രണ്ടും. ഈ രണ്ട് വിഭവങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അന്നേരം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. ഇതെൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ആ ഒരു പേജിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നേരം നെത്തോലി വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.